ബിറ്റ് സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ഈ ഒരു ടോപ്പിക് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു കൗണ്ടർ ഇതും സിൻക്രണസ് കൗണ്ടറിന്റെ മൂന്നാമത്തെ ടൈപ്പ് ആണ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സിൻക്രണസ് കൗണ്ടേഴ്സിന് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആദ്യമേ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിക്കണം, ദെൻ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കണം, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം, ദെൻ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട് സിൻക്രണസ് കൗണ്ടേഴ്സിന്റെ ഡിസൈനിങ്ങിന്. ആ എല്ലാ സ്റ്റെപ്പുകളും ഈ ഒരു അപ്പ് ഓർ ഡൗൺ കൗണ്ടറും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഈ ഒരു കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിച്ച അപ്പ് കൗണ്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടറിൽ നിന്നോ ഉള്ള പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഒരു മോഡ് കൺട്രോൾ ഇൻപുട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അസിൻക്രണസ് കൗണ്ടർ പറയുമ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അസിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് മോഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അപ് കൗണ്ടിങ്ങിനും പറ്റും, അതേപോലെ തന്നെ ഡൗൺ കൗണ്ടിങ്ങിനും പറ്റും. അതായത് അത് 0, 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്ത് പോകും, അതല്ല തിരിച്ച് 7, 6, 5 അങ്ങനെ 0 വരെയും കൗണ്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ അപ്പ് ഓർ ഡൗൺ കൗണ്ടറിനുണ്ട്. അപ്പോ നമ്മുടെ കയ്യിലുള്ള ഒരു അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ഒരു പർട്ടിക്കുലർ ടൈമിൽ അപ് കൗണ്ടിങ് ആണോ ചെയ്യേണ്ടത് അതോ ഡൗൺ കൗണ്ടിങ് ആണോ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ മോഡ് കൺട്രോൾ ഇൻപുട്ട് ആണ്. ഇപ്പോൾ മോഡ് കൺട്രോൾ ഇൻപുട്ട് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മുടെ കൗണ്ടർ അപ് കൗണ്ടിങ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു അപ് കൗണ്ടർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ആ കൗണ്ടർ ഡൗൺ കൗണ്ടിങ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡൗൺ കൗണ്ടർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിക്കാൻ പോകുന്നത് സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ ഡിസൈനിങ് ആണ്. അപ്പൊ ഈ സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ സിൻക്രണസ് അപ് കൗണ്ടറിന്റെ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടറിന്റെ ഒക്കെ ഡിസൈനിങ്ങിന്റെ സെയിം പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്. അതിലൊരു വ്യത്യാസം വരുന്നത് നമ്മൾ എം എന്ന് പറയുന്ന മോഡ് കൺട്രോൾ ഇൻപുട്ടിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നത് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു 3-bit സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 ആണ്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പും ആണ്. അപ്പൊ ഇത്രയും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതുന്നതാണ് എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക. ഇത് രണ്ടും കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അപ് കൗണ്ടറിനോ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടറിനോ ഒക്കെ സിൻക്രണസ് കൗണ്ടേഴ്സിന് നോർമലി യൂസ് ചെയ്യുന്ന സെയിം ഇക്വേഷൻ തന്നെ 2 raised to n. ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ 2 raised to 3 equal to 8. 8 states ആണ് ഉള്ളത്. ഇനി ഈ അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് അപ് കൗണ്ടറിൽ നിന്നും ഡൗൺ കൗണ്ടറിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം വരും, അല്ലാതെ ബാക്കിയെല്ലാം അപ് കൗണ്ടർ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ പോലെ തന്നെയാ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 8 states ആണ് ഉള്ളത്. അപ്പൊ 8 states എന്ന് പറഞ്ഞാൽ 0 to 2 raised to n minus 1 വരെ ആയിരിക്കും ഇതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് 0 to 7 വരെയുള്ള സ്റ്റേറ്റ് ആയിരിക്കും ഈ ഒരു കൗണ്ടറിനുള്ളത്. അപ്പൊ 8 states ആണ്. അപ്പൊ നമ്മൾ 8 rounds വരച്ചു ആദ്യമേ. ദെൻ നമ്മുടെ സ്റ്റേറ്റ് എൻട്രി ആണ്. അപ്പൊ നമുക്കറിയാം 0 to 7 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇതിന്റെ സ്റ്റേറ്റ് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ വേണം എഴുതാൻ. നമ്മളിപ്പോ ഡിസൈൻ ചെയ്യുന്നത് ഒരു 3-bit കൗണ്ടർ ആണ്. സോ 0 to 7 വരെയുള്ള നമ്പേഴ്സിന്റെ 3-bit റെപ്രസെന്റേഷൻ വേണം നമ്മൾ സ്റ്റേറ്റ്സ് ആയിട്ട് എഴുതാൻ. അതായത് 0 0 0 to 1 1 1 വരെയുള്ള സ്റ്റേറ്റുകളാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ 0 0 0, ദെൻ 0 0 1, 0 1 0, 0 1 1, 1 0 0, 1 0 1, 1 1 0, 1 1 1. അപ്പൊ നമ്മൾ 8 states എഴുതി. ഇനി ഇതിന്റെ ഡയറക്ഷൻ,
നമുക്കറിയാം ഈ ഒരു കൗണ്ടർ എം ഈക്വൽ ടു സീറോ ആണെങ്കിൽ അപ് കൗണ്ടിങ് ചെയ്യും, എം ഈക്വൽ ടു വൺ ആണെങ്കിൽ ഡൗൺ കൗണ്ടിങ് ചെയ്യും. അതായത് സീറോ തൊട്ട് സെവൻ വരെയും ഇത് കൗണ്ട് ചെയ്യും, സെവൻ തൊട്ട് സീറോ വരെയും കൗണ്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിന്റെ അകത്ത് ഇതിന്റെ അപ് കൗണ്ടിങ്ങിന്റെ ഡയറക്ഷനും മാർക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഇതിന്റെ ഡൗൺ കൗണ്ടിങ്ങിന്റെ ഡയറക്ഷനും മാർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യാണ് എം ഈക്വൽ ടു സീറോ ആണ്, അതായത് ഈ ഒരു കൗണ്ടർ അപ് കൗണ്ടിങ് ആണ് നടത്തുന്നത്. അപ് കൗണ്ടിങ് നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ സീറോ വൺ ടു ത്രീ അങ്ങനെ സെവൻ വരെ ആയിരിക്കും ഇതിന്റെ സ്റ്റേറ്റ് വരിക. അപ്പോൾ സീറോ ആണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ദെൻ വണ്ണിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ടു, ദെൻ ടൂവിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ത്രീ, ത്രീയുടേത് ഫോർ, ഫോറിന്റെ ഫൈവ്, ഫൈവിന്റെ സിക്സ്, സിക്സിന്റെ സെവൻ, ദെൻ സെവന്റെ വീണ്ടും സീറോ. ഇതാണ് അപ് കൗണ്ടിങ് നടത്തുന്ന ആ ഒരു അപ് കൗണ്ടിങ് അപ് കൗണ്ടർ ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു സർക്യൂട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡയറക്ഷൻ വരിക. ഇനി ഇൻ കേസ് ഇപ്പൊ ഈ ഒരു സർക്യൂട്ട് ദെൻ എം ഈക്വൽ ടു വൺ ആയിട്ട് മാറി, എം ഈക്വൽ ടു വൺ ആയിട്ട് മാറിയ ഈ സർക്യൂട്ട് ഡൗൺ കൗണ്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡൗൺ കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സെവൻ, സിക്സ്, ഫൈവ് അങ്ങനെ സീറോ വരെ കൗണ്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു ഡയറക്ഷനും ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ തന്നെ മാർക്ക് ചെയ്യണം. അതായത് ആദ്യം സെവൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇരിക്കുന്നു, ദെൻ സിക്സിലേക്ക് പോകുന്നു, ദെൻ സിക്സിൽ നിന്നും ഫൈവ്, ഫൈവിൽ നിന്നും ഫോർ, ഫോറിൽ നിന്ന് ത്രീ, ത്രീന്ന് ടു, ടൂവിൽ നിന്ന് വൺ, വണ്ണിൽ നിന്ന് സീറോ, ദെൻ സീറോയിൽ നിന്ന് വീണ്ടും സെവൻ. ഇങ്ങനെയാണ് ഒരു അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ സ്റ്റേറ്റ് ഡയഗ്രം വരിക. അതായത് ഇതിന്റെ അകത്ത് അപ് കൗണ്ടിങ് നമ്മൾ കാണിക്കണം, ഡൗൺ കൗണ്ടിങ്ങും കാണിക്കണം. അപ്പൊ നമ്മൾ നോർമലി സിക്രണസ് കൗണ്ടറിന് ചെയ്യുന്ന പോലെ നമ്പറും സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കും, ആ സ്റ്റേറ്റുകൾ ഇങ്ങനെ റൗണ്ട് വരച്ച് അതിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് എം ഈക്വൽ ടു സീറോ ആണെങ്കിൽ അത് അപ് കൗണ്ടിങ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ സീറോ എന്ന് വണ്ണ്, വണ്ണിൽ നിന്ന് ടു എന്ന രീതിയിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. ദെൻ എം ഈക്വൽ ടു വൺ ആകുമ്പോഴേ ഡൗൺ കൗണ്ടിങ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ സെവൻ, സിക്സ്, ഫൈവ് എന്നും പറഞ്ഞ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതാൻ. നോർമലി നമ്മൾ സിൻക്രണസ് കൗണ്ടറിന്റെ ഒരു സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ എഴുതുമ്പോൾ പ്രസന്റ് സ്റ്റേറ്റ് എഴുതും, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതും, ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടും ആണ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മുടെ കൗണ്ടേഴ്സ് ഈ ഒരു അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ അകത്തുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എയും ബിയും സിയും ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതേപോലെ തന്നെ സി ആണ് സിയുടെ ഔട്ട്പുട്ട് ആണ് നമ്മൾ എം എസ് ബി ആയിട്ട് എടുക്കുന്നത്, എയുടെ ഔട്ട്പുട്ട് ആണ് നമ്മൾ എൽ എസ് ബി ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യു സിയും ക്യു ബിയും ക്യു എയും ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യു സി പ്ലസും ക്യു ബി പ്ലസും ക്യു എ പ്ലസും ആണ്. ദെൻ നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്, സോ അതിന്റെ ഇൻപുട്ട് ടി സിയും ടി ബിയും ടി എയും ആണ്. ഇനി നമ്മൾ ഈ ക്യു സി ക്യു ബി ക്യു എക്ക് സീറോ തൊട്ട് സെവൻ വരെയുള്ള വാല്യൂസ് കൊടുത്തു, ദെൻ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കി നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതാൻ പോകുമ്പോൾ ഒരു പ്രശ്നം വരും. കാരണം ഈ കൗണ്ടർ അപ് കൗണ്ടിങ് ആണ് നടത്തുന്നതെങ്കിൽ സീറോ 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 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സീറോ സീറോ വൺ വരും. പക്ഷേ ഈ കൗണ്ടർ ഡൗൺ കൗണ്ടിങ് ആണ് നടത്തുന്നതെങ്കിൽ സീറോ 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 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നത് വൺ 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 ആയിരിക്കും വരിക. അപ്പൊ നമുക്കിത് ഏത് അപ്പോ നമ്മൾ ഇവിടെ പ്രസന്റ് സ്റ്റേറ്റ് ആയിട്ട് സീറോ 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 എഴുതിയാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഈ സീറോ സീറോ വൺ ആണോ അതോ വൺ 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 ആണോ എഴുതേണ്ടത് നമുക്ക് ഡൗട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഈ ഒരു പ്രസന്റ് സ്റ്റേറ്റിന് മാത്രമല്ല എല്ലാ പ്രസന്റ് സ്റ്റേറ്റിലും അങ്ങനെ ഒരു ഇഷ്യൂ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രസന്റ് സ്റ്റേറ്റിന്റെ കൂടെ നമ്മുടെ മോഡ് കൺട്രോൾ ഇൻപുട്ടും കൂടി കൺസിഡർ ചെയ്യണം. മോഡ് കൺട്രോൾ ഇൻപുട്ടും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം വേണം എഴുതാൻ. അതായത് നോർമലി സിൻക്രണസ് അപ് കൗണ്ടറോ അല്ലെങ്കിൽ സിൻക്രണസ് ഡൗൺ കൗണ്ടറോ ആണെങ്കിൽ നമ്മൾ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടും മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ആകുമ്പോൾ നമ്മൾ പ്രസന്റ് സ്റ്റേറ്റിന്റെ കൂടെ മോഡ് കൺട്രോൾ ഇൻപുട്ടും കൂടി കൺസിഡർ ചെയ്യാം. അപ്പൊ നോക്കി നമുക്കിപ്പോ നാല് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ നാല് വേരിയബിൾസ് വെച്ച് എത്ര ബൈനറി കോമ്പിനേഷൻ വരാം? ടു റേസ് ടു ഫോർ, സിക്സ്റ്റീൻ കോമ്പിനേഷൻ വരാം. അപ്പൊ നമ്മൾ ഈ മോഡ് കൺട്രോളോടെ ചേർത്ത് സീറോ 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 തൊട്ട് വൺ 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 വരെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം, അതിന് നമുക്ക് ത്രീ ബിറ്റ് ഉള്ള ഒരു കൗണ്ടർ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻപുട്ടും കൂടെ യൂസ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ബിറ്റ് ത്രീ ബിറ്റ് തന്നെയാണ്. നമ്മൾ ആ ത്രീ ബിറ്റിനെ ഉദ്ദേശിച്ചിട്ടാണ് ക്യൂ സി ക്യൂ ബി ക്യൂ എന്ന് പറഞ്ഞിട്ട് ത്രീ ബിറ്റിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മൂന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നതും
അതുകൊണ്ട് മൂന്ന് ഫ്ലിപ്ലോപ്പിന്റെ മാത്രം ഔട്ട്പുട്ടാണ് പ്രസന്റ് സ്റ്റേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത്, മൂന്ന് ഫ്ലിപ്ലോപ്പിന് ഇൻപുട്ടും എടുത്തിട്ടുള്ളൂ. ഇതൊരു അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ആയതുകൊണ്ട് നമുക്ക് എം എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഇൻപുട്ടും കൂടി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസം ഒന്നും ഇതിൽ വരുന്നില്ല, അവിടെ ഒരു കറക്ഷനും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഡൗട്ട് വരും എന്ന് വരും അവസാനം, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന ഒരു തോന്നൽ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് മൂന്ന് ബിറ്റ് ഉണ്ട്, അപ്പൊ നമ്മൾ ക്യൂ സി ക്യൂ ബി ക്യൂ എയുടെ വാല്യൂ 00 തൊട്ട് 111 വരെ എഴുതുകയാണ്. അങ്ങനെ നമ്മൾ ക്യൂ സി ക്യൂ ബി ക്യൂ എയുടെ വാല്യൂ 00 തൊട്ട് 111 വരെ എഴുതുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 001 വരും സീറോയുടെ, ഡൗൺ കൗണ്ടിങ് ആണെങ്കിൽ 111 വരും. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഏതാ എഴുതേണ്ടതെന്ന് നമുക്ക് ഡൗട്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, ക്യു സി ക്യൂ ബി ക്യൂയുടെ വാല്യൂ 00 തൊട്ട് 111 വരെ ഒരു സെറ്റ് എഴുതുക. ആ ടൈമിൽ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ എമ്മിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഇവിടെ അപ് കൗണ്ടിങ് ആണ് നടക്കുന്നത്. സോ 0 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 2 ആയിരിക്കും. 2 നെക്സ്റ്റ് സ്റ്റേറ്റ് 3 ആയിരിക്കും. 3 നെക്സ്റ്റ് സ്റ്റേറ്റ് 4, ദെൻ 4 5 വരും. 5 നെക്സ്റ്റ് സ്റ്റേറ്റ് 6 വരും. 6 നെക്സ്റ്റ് സ്റ്റേറ്റ് 7 വരും. 7 നെക്സ്റ്റ് സ്റ്റേറ്റ് 0 വരും. ദെൻ നമുക്കിനി ഡൗൺ കൗണ്ടിങ്ങിന്റെ കാര്യം പറയണം. അതുകൊണ്ട് നമ്മൾ ഈ ക്യൂ സി ക്യൂ ബി ക്യൂയുടെ വാല്യൂ വീണ്ടും 000 തൊട്ട് എന്ത് ചെയ്യുക, 111 വരെ എഴുതുക. ആ ടൈമിൽ നമ്മൾ ഡൗൺ കൗണ്ടിങ്ങിന്റെ കേസാണ് പറയുന്നത്. സോ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ നോക്കുക, 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡയഗ്രാം നോക്കിയാൽ മതി. 0 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 111 ആയിരിക്കും. ദെൻ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 000 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ, സിങ്ക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ വരുമ്പോൾ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടും മാത്രമല്ല എം എന്ന് പറയുന്ന മോഡ് കൺട്രോൾ ഇൻപുട്ടും വരും. ദെൻ നമ്മൾ എമ്മും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ പ്രസന്റ് സ്റ്റേറ്റ് എഴുതാൻ പോകുന്നത്. എം ക്യൂ സി ക്യൂ ബി ക്യൂ എ, അതായത് എമ്മും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ വേരിയബിൾസ് വാല്യൂ എഴുതാൻ പോകുന്നത്. 4 വേരിയബിൾസ് ഉണ്ട്, അതുകൊണ്ട് 16 കോമ്പിനേഷൻ വരും 000 തൊട്ട് 111 വരെ. ഇനി ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ക്യൂ സി ക്യൂ ബി ക്യൂയുടെ വാല്യൂ നോർമലി നമുക്കറിയാം 8 സ്റ്റേറ്റ് ആണുള്ളത്, 0 തൊട്ട് 7 വരെ. അപ്പൊ നമ്മൾ ക്യൂ സി ക്യൂ ബി ക്യൂയുടെ വാല്യൂ 000 തൊട്ട് 111 വരെ എഴുതുക. എഴുതുന്ന ടൈമിൽ നമുക്കിവിടെ മോഡ് കൺട്രോൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് അക്കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും ചെയ്യുന്നത് കൊണ്ട് ആദ്യം അക്കൗണ്ടിങ്ങിന്റെ കേസ് കാണിക്കാൻ വേണ്ടി ഒരു എം എഴുതി എമ്മിന്റെ വാല്യൂ 0 എൻട്രി ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും ക്യൂ സി ക്യൂ ബി ക്യൂയുടെ വാല്യൂ 000 തൊട്ട് 111 വരെ എഴുതുക. ഡൗൺ കൗണ്ടിങ് കാണിക്കാൻ വേണ്ടി എമ്മിന്റെ വാല്യൂ 1 കൊടുക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം നോക്കിയിട്ട് എമ്മിന്റെ വാല്യൂ 0 ആണ്. സോ അക്കൗണ്ടിങ്, അപ്പൊ നമുക്ക് ഇവിടം വരെയുള്ള കേസ് എഴുതാൻ പറ്റും. ദെൻ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കി എമ്മിന്റെ വാല്യൂ 1, ഡൗൺ കൗണ്ടിങ് ആണ്. അപ്പൊ ഇത്രയും സ്റ്റേറ്റും എഴുതാൻ പറ്റും, നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം എമ്മിന്റെ വാല്യൂ കൂടി ചേർത്ത് പ്രസന്റ് സ്റ്റേറ്റ് എല്ലാം എഴുതി. ദെൻ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കി, സ്റ്റേറ്റ് ഡയഗ്രാം നോക്കിയാൽ അപ് കൗണ്ടിങ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ എമ്മിന്റെ വാല്യൂ 0 ആകുമ്പോൾ 0 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 1 നെക്സ്റ്റ് സ്റ്റേറ്റ് 2 നെക്സ്റ്റ് സ്റ്റേറ്റ് 3 അങ്ങനെ എഴുതി. ദെൻ എമ്മിന്റെ വാല്യൂ 1 വരുമ്പോൾ, അതായത് ഡൗൺ കൗണ്ടിങ് നടക്കുന്നത്, സോ 0 നെക്സ്റ്റ് സ്റ്റേറ്റ് 7 നെക്സ്റ്റ് സ്റ്റേറ്റ് 6. ആ രീതിയിൽ നമ്മൾ ആ ഒരു ടേബിളില് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും എഴുതി. ദെൻ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആണ് എഴുതേണ്ടത്. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിള് നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ നോർമലി സിങ്ക്രണസ് കൗണ്ടർ അപ്പ് കൗണ്ടറിലും ഡൗൺ കൗണ്ടറിലും ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം ടി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുക. അതിന് നമ്മൾ ക്യൂ സിയും ക്യൂ സി പ്ലസും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്യൂ സിയുടെ വാല്യൂ 0 ആണ്, ക്യൂ സി പ്ലസിന്റെ വാല്യൂ 0 ആണ്. ദെൻ നമ്മൾ നേരെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിൽ പോവുക. പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും 0 ആണെങ്കിൽ ടീന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 0 എൻട്രി ചെയ്യും. ദെൻ അടുത്ത ക്യൂ സിയുടെ വാല്യൂ വീണ്ടും നോക്കുക. ക്യൂ സിയുടെ വാല്യൂ 0 ആണ്, ക്യൂ സി പ്ലസിന്റെ വാല്യൂ 0 ആണ്. പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും 0. സോ ടി സിയുടെ വാല്യൂ 0 വരും. അങ്ങനെ നെക്സ്റ്റ് സ്റ്റേറ്റും അങ്ങനെ തന്നെയാ വരിക. ദെൻ അത് കഴിഞ്ഞ് നോക്കുക,
QC യുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോയാണ്, QC പ്ലസിന്റെ വാല്യൂ വൺ, അതായത് പ്രസന്റ് സ്റ്റേറ്റ് സീറോയും നെക്സ്റ്റ് സ്റ്റേറ്റ് വണ്ണും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിലേക്ക് പോവുക, പ്രസന്റ് സ്റ്റേറ്റ് സീറോയും നെക്സ്റ്റ് സ്റ്റേറ്റ് വണ്ണും ആണെങ്കിൽ ടിയുടെ വാല്യൂ വൺ, ഇപ്പൊ ടിയുടെ വാല്യൂ വൺ എന്ന് എൻട്രി ചെയ്യാം. ഇങ്ങനെ നമ്മുടെ സിൻക്രണസ് അപ്പ് കൗണ്ടറിലും ഡൗൺ കൗണ്ടറിലും ചെയ്യുന്നത് പോലെ തന്നെ ക്യൂസിയുടെയും ക്യൂ സി പ്ലസിന്റെ വാല്യൂ നോക്കി ടി സി എഴുതുക, ക്യൂ ബിയുടെയും ക്യൂ ബി പ്ലസിന്റെ വാല്യൂ നോക്കി ടി പി എഴുതുക, ക്യൂ എയുടെയും ക്യൂ എ പ്ലസിന്റെ വാല്യൂ നോക്കി ടി എഴുതുക. അതായത് നമ്മുടെ അപ്പ് കൗണ്ടറിൽ നിന്നും ഡൗൺ കൗണ്ടറിൽ നിന്നും ഇതിലേക്ക് വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റേറ്റ് ഡയഗ്രത്തില് അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും കാണിക്കുന്നുണ്ട്, രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ ഒരു മോഡ് കൺട്രോൾ ഇൻപുട്ടും കൂടി വരുന്നുണ്ട്. സോ നമ്മൾ ആ മോഡ് കൺട്രോൾ ഇൻപുട്ടും കൂടി ചേർത്ത് സീറോ തൊട്ട് 15 വരെയുള്ള വാല്യൂസ് എഴുതുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ അപ്പോ ഡൗൺ കൗണ്ടറിന് അപ്പ് കൗണ്ടറിൽ നിന്നും ഡൗൺ കൗണ്ടറിൽ നിന്നും ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നോർമലി അപ്പ് കൗണ്ടറിലും ഡൗൺ കൗണ്ടറിലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്രസന്റ് സ്റ്റേറ്റ് എഴുതി, നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി, ദെൻ പ്രസന്റ് സ്റ്റേറ്റിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതി. ഇപ്പൊ നമുക്ക് ടി സിക്കും ടി ബിക്കും ടി എക്കും ഒരു വാല്യൂ കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടി സിക്കും ടി ബിയുടെയും ടി എയുടെയും ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളൊരു കെ മാപ്പ് വരയ്ക്കണം. അപ്പോ അവിടെ ഒരു വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും കെ മാപ്പ് വരയ്ക്കുമ്പോൾ നമുക്ക് ടി സിയുടെയും അതേപോലെ തന്നെ ടി ബിയുടെയും ടി എയുടെയും വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിന്റെ ടേമിലാണ് നമുക്ക് നോർമലി കിട്ടേണ്ടത്. പക്ഷെ അപ്പോ ഡൗൺ കൗണ്ടറിന്റെ കേസിൽ നമുക്ക് ടി സി ടി ബി ടി എയുടെ വാല്യൂ പ്രസന്റ് സ്റ്റേറ്റിന്റെയും അതേപോലെ തന്നെ മോഡ് കൺട്രോളിന്റെയും കൂടി ടേംസിലാണ് കിട്ടേണ്ടുന്നത്. സോ നമ്മൾ ഇവിടെ ക്യൂ സി ക്യൂ ബി ക്യു എ മാത്രമല്ല എം എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൂടി കൺസിഡർ ചെയ്യും ടി സിയുടെയും ടി ബിയുടെയും ടി എയുടെയും ഇക്വേഷൻ എഴുതുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടി സിയുടെയും ടി ബിയുടെയും ടി എയുടെയും വാല്യൂ കണ്ടുപിടിക്കണം കെ മാപ്പ് യൂസ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എം ക്യു സി ക്യു ബി ക്യു എ ഈ നാല് വേരിയബിൾസിന്റെയും ടേമിൽ വേണം ടി സിയുടെയും ടി ബിയുടെയും ടി എയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പൊ നാല് വേരിയബിൾസ് ഉണ്ട്, സോ 2 raised to 4 വിച്ച് ഈസ് ഈക്വൽ ടു 16. 16 കോളുള്ള കെ മാപ്പ് വേണം നമ്മൾ വരയ്ക്കാൻ. അതിന്റെ അകത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത് എം ക്യു സി ക്യു ബി ക്യു എ ആണ്. ദെൻ നമ്മൾ നമ്മുടെ ഈ ഒരു ടേബിളിൽ നിന്നും സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളിൽ നിന്നും ടി സിയുടെ വാല്യൂലേ എൻട്രി ചെയ്തു, ടി ബിയുടെയും വാല്യൂലേ എൻട്രി ചെയ്തു, ടി എയുടെയും വാല്യൂലേ എൻട്രി ചെയ്തു. അപ്പൊ ടി സിക്ക് അകത്ത് നോക്കി ഇവിടെ 2 1 ഉണ്ട്, അത് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും, ഇവിടെ 2 1 ഉണ്ട് അത് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതുമ്പോൾ ടി സിയുടെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും കിട്ടുക, എം ക്യൂ ബി ബാർ ക്യു എ ബാർ പ്ലസ് എം ബാർ ക്യൂ ബി ക്യു എ. ഇനി ടി ബിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ടി ബിയുടെ കേസിൽ നമ്മൾ ഈ 4 1 കൂടി ഒരു ഗ്രൂപ്പ് ആക്കും, ദെൻ ഈ ഫസ്റ്റ് കോളത്തിലെയും ഫോർത്ത് കോളത്തിലെയും 1 അത് ലോജിക്കലി അഡ്ജസ്റ്റന്റ് ആണ്, സോ അതിന്റെ 4 കൂടെ ഒരു ഗ്രൂപ്പ് ആക്കും. അപ്പൊ നമുക്ക് ടി ബി ഈക്വൽ ടു എം ബാർ ക്യു എ പ്ലസ് എം ക്യു എ ബാർ എന്ന് കിട്ടും. ദെൻ ടി എയുടെ കോളം ഫുൾ 1 ആണ്, അത് ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുക, അപ്പൊ ടി ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൗണ്ടർ വരയ്ക്കാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ കൗണ്ടർ വരയ്ക്കുമ്പോൾ 3 bit ആണെന്ന് നമുക്കറിയാം, സോ അതുകൊണ്ട് തന്നെ 3 flip-flops വരും. ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്ക് നമ്മൾ എ ബി സി എന്ന് പേര് കൊടുത്തു. ദെൻ അതിന്റെ ഇൻപുട്ട് നമുക്കറിയാം ടി എയും ടി ബിയും ടി സിയും ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യു എയും ക്യു ബി സോറി ക്യു എ ക്യു എ ബാർ ക്യു ബി ക്യു ബി ബാർ ക്യു സി ക്യു സി ബാറും ആണ്. പിന്നെ ഇവിടെ അത് കൂടെ നമ്മളൊരു മോഡ് കൺട്രോൾ ഇൻപുട്ടും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതിനെ കാണിക്കാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതാണ് നമ്മുടെ മോഡ് കൺട്രോൾ ഇൻപുട്ട്. അതിനെ നോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ എം ബാറും ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് വരയ്ക്കണം. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് വരുന്നത്. അതായത് നമ്മൾ 3 flip-flops ആദ്യം വരച്ചു, അത് എ ബി സി എന്ന് നെയിം കൊടുത്തു, ഇൻപുട്ട് ടി എ ടി ബി ടി സി ആണ്, ഔട്ട്പുട്ട് ക്യു എ ക്യു എ ബാർ ക്യു ബി ക്യു ബി ബാർ ക്യു സി ക്യു സി ബാർ. അതായത് നമ്മുടെ മോഡ് കൺട്രോൾ ഇൻപുട്ടിനെ കാണിക്കാൻ എമ്മിനൊരു ലൈൻ വരച്ചു, എം ബാർ നമ്മളൊരു നോട്ട് ഗേറ്റ് വഴി കണക്ട് ചെയ്തപ്പോൾ എം ബാറും കിട്ടി. ദെൻ ഇതൊരു സിങ്ക്രണസ് കൗണ്ടർ ആണ്, സോ നമ്മൾ 3 flip-flops സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തു. ദെൻ ടി എ ഈക്വൽ ടു 1 ആണ്, അപ്പൊ ടി എയിലേക്ക് ഒരു ലോജിക് 1 എന്ന് എഴുതി, ഒരു ലൈൻ വരച്ചു ലോജിക് 1 എന്ന് എഴുതി. ദെൻ അടുത്ത ടി ബി എന്ന് പറയുന്നത് എം ബാർ ക്യു എ പ്ലസ് എം ക്യു എ ബാർ ആണ്. അപ്പൊ നമ്മളൊരു ആൻറ്റിഗേറ്റ് വരച്ചു, അതിലേക്ക് ഒരു ഇൻപുട്ട് എം ബാർ ആണ്,
അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യു എ ആണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എം ബാർ ക്യു എ. ദെൻ അടുത്തൊരു ആൻഡ് ഗേറ്റ് വരച്ചു, അതിന്റെ ഒരു ഇൻപുട്ട് ക്യു എ ബാർ ആണ്, അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എം ആണ്. അപ്പൊ ആ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എം ക്യു എ ബാർ. ഇനി അതിനെ രണ്ടിനെയും കൂടി ഒരു ഓർ ഗേറ്റ് കൊടുത്തു. അപ്പൊ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എം ബാർ ക്യു എ പ്ലസ് എം ക്യു എ ബാർ എന്ന് വരും. അത് ടി ബിയിലേക്ക് കണക്ട് ചെയ്തു. ഇനി ടി സി എന്ന് പറയുന്നത് എം ക്യു ബി ബാർ ക്യു എ ബാർ പ്ലസ് എം ബാർ ക്യു ബി ക്യു എ ആണ്. അപ്പൊ നമ്മൾ ഒരു ആൻഡ് ഗേറ്റ് വരച്ചു, അതിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എം ബാർ ആണ്, അടുത്ത ഇൻപുട്ട് നമ്മൾ ഇവിടുന്ന് ക്യു എയും ഇവിടുന്ന് ക്യു ബിയും എടുത്തു. അപ്പൊ ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എം ബാർ ക്യു ബി ക്യു എ ആണ്. സിമിലർലി ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എം ക്യു ബി ബാർ ക്യു എ ബാറും ആണ്. അതിനെയും ഓർ ചെയ്ത് നമ്മൾ ഈ ടി സി എന്നൊരു ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ വരുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിക്കും, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് തീരുമാനിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതി. ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ അപ്പ് കൗണ്ടറിനും ഡൗൺ കൗണ്ടറിനും എല്ലാം സിമിലർ ആണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കണ്ടുപിടിച്ചു, അതും നമ്മുടെ അപ്പ് കൗണ്ടറിനും ഡൗൺ കൗണ്ടറിനും സിമിലർ ആണ്. ദെൻ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്നു. സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പ് കൗണ്ടിങ്ങും നമ്മൾ വരച്ച് കാണിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ദെൻ ഡൗൺ കൗണ്ടിങ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വരച്ച് കാണിക്കും. ദെൻ നമ്മൾ ഈ ഒരു ടേബിൾ എഴുതുന്ന ടൈമിൽ നമുക്കൊരു ടേബിൾ എഴുതണം. അപ്പൊ ആ ടേബിൾ എഴുതുന്ന ടൈമിൽ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടും മാത്രമല്ല മോഡ് കൺട്രോളും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ ബാക്കി ദെൻ നമ്മൾ ആ മോഡ് കൺട്രോളിനെ ബേസ് ചെയ്ത്, മോഡ് കൺട്രോൾ സീറോ ആണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്ത് എഴുതും. മോഡ് കൺട്രോളിന്റെ വാല്യൂ വൺ ആണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ ഡൗൺ കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തായിരിക്കും എഴുതുക. അത്രയും മാത്രം ഒരു വ്യത്യാസം വരുന്നുണ്ട്. ദെൻ വീണ്ടും നമ്മൾ ബാക്കി സിൻക്രണസ് അപ്പ് കൗണ്ടറിലോ ഡൗൺ കൗണ്ടറിലോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പ്രസന്റ് സ്റ്റേറ്റിനെ ബേസിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതും. ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ മാപ്പ് വരയ്ക്കും. ദെൻ ആ കെ മാപ്പിൽ നിന്നും ടി സിക്കും ടി ബിക്കും ടി എക്കും ഇക്വേഷൻ കണ്ടുപിടിക്കും. ആ ഇക്വേഷനെയും കൂടെ ബേസ് ചെയ്ത് നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കും. ഇതാണ് നമ്മുടെ സിൻക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്.